നമ്മുടെ കുട്ടിബായ്ക്കാടിലെ ഒരു മീൻകുളവും അതിലിട്ട മീനും അതിനെ ഹാർവെസ്റ്റ് ചെയ്തതും എല്ലാം നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ആ കുളത്തിലെ മീനൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും മീൻ കുഞ്ഞുങ്ങളെ ഇട്ടു. പിന്നെ ഈ മീൻ വളരുന്നതും അത് വളർന്നു കഴിഞ്ഞപ്പോൾ ഈ ക്രാഡിൽ ഉപയോഗിച്ച് അതിനെ പിടിക്കുന്നതും ഈ ക്രാഡിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ആ ക്രാഡിലിന്റെ വേറെ കുറെ ഉപയോഗങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിപ്പം നമ്മൾ ആദ്യം ഇട്ട മീനിനെ 3 മാസം കഴിഞ്ഞപ്പോഴേ പിടിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴുള്ള വെയിറ്റ് ആണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇത് 275 ഗ്രാം. ഇനി 220. ഞങ്ങൾ പല ദിവസങ്ങളിലായിട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം പിടിക്കുന്നതാണ് ഈ കാണിക്കുന്നത്. ഒരു 4 മാസം ആയപ്പോഴത്തേക്കിനും 365-370 ഗ്രാം വരെയുള്ളത് കിട്ടാൻ തുടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ പഴയ മീനിനെയൊക്കെ തീർത്തല്ലോ. ഇനി ടാങ്കി നന്നായിട്ട് കഴുകിയിട്ട് പുതിയ മീനിനെ ഇടണം. ഈ ടാങ്കി കഴുകിയിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെച്ച് ഒന്ന് തുടച്ചെടുക്കുക. ഇനി ടാപ്പിൽ നിന്ന് വെള്ളം നിറയ്ക്കുക. ചെറിയ മീൻകുളം വെച്ചിരിക്കുന്നത് വലിയ മീൻകുളം പറ്റിക്കുമ്പോൾ മിച്ചം വരുന്ന മീനിനെ പിടിച്ചിടാനാണ്. അന്നേരം ഈ വലിയ മീൻകുളത്തിൽ മീൻ കുഞ്ഞുങ്ങൾ വളരുകയും ചെയ്യും. അതേസമയം തന്നെ നമുക്ക് ഉപയോഗിക്കാനുള്ള മീൻ ചെറിയ കുളത്തിൽ നിന്ന് കിട്ടുകയും ചെയ്യും. നമ്മുടെ വലിയ കുളത്തിൽ പകുതി വെള്ളം നിറച്ചപ്പോഴേ മീൻ കുഞ്ഞുങ്ങൾ എത്തി. ഇനി നമുക്ക് അതിലേക്ക് അതിനെ ഇടാം. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ 200 ചിത്രലാട കുഞ്ഞുങ്ങളെയാണ് ഇടുന്നത്. പത്ത് മിനിറ്റ് നേരത്തേക്കിന് ആ കവറ് പൊട്ടിക്കാതെ ആ മീൻ കുഞ്ഞുങ്ങളെ അതിനകത്ത് ഇട്ടേക്കും. നമ്മുടെ വെള്ളവുമായിട്ട് ആ മീൻ കുഞ്ഞുങ്ങൾ ആ ടെമ്പറേച്ചറുമായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ പൊട്ടിച്ചു വിടുകയാണേ തനിയെ അത് വെളിയിലോട്ട് ഇറങ്ങിക്കോളൂ. ഒരു മാസം ആയപ്പോഴത്തേക്കിനും ചെറിയ മീൻകുളത്തിലെ വലിയ മീനെല്ലാം തീർന്നു. ഇനി വലിയ മീൻകുളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക ചെറിയ കുളത്തിലേക്ക്. അവിടെ 200 മീനിൽ നിന്ന് ഒരു 30 മീനിനെ എടുത്ത് നമ്മൾ ഇതിലേക്ക് ഇടുക. അവിടെ ഈ 200 മീന് 7000 ലിറ്റർ വെള്ളത്തിൽ കുറച്ചധികമാണല്ലോ. അപ്പോഴാണ് നമുക്ക് ഈ ക്രാഡിൽ അല്ലെങ്കിൽ ഈ തൊട്ടിലിൻ്റെ ഉപയോഗം. ഇത് വെച്ച് എങ്ങനെയാണ് ഞങ്ങൾ മീൻ കുഞ്ഞുങ്ങളെ പിടിക്കുന്നതെന്ന് കാണിക്കാം. ഈ ക്രാഡിൽ വെള്ളത്തിലേക്ക് താഴ്ത്തി ഇടും, എന്നിട്ട് കൊളുത്തി തൂക്കി ഇടുക ചെയ്യുന്നത്. ഇതൊരു വെയിലൊക്കെ വരുന്ന സമയത്ത് ഈ മീൻ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കയറും. നല്ല വെയിലുള്ള സമയത്താണ് കൂടുതലായിട്ട് കയറുന്നത്. അപ്പം നമ്മൾ പതുക്കെ ചെന്ന് ഇത് പൊക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മീൻ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കാണും. ആവശ്യത്തിനുള്ള മീൻ കുഞ്ഞുങ്ങളെ എടുത്ത് അപ്പുറത്തെ കുളത്തിലേക്ക് ഇടാം. അപ്പം കുഞ്ഞുങ്ങൾക്ക് ഒരു കേടും പറ്റുകയില്ല. നെറ്റയിലൊക്കെ അതിൻ്റെ ചിറകൊക്കെ തട്ടി ഒടിയുകയൊന്നുമില്ല. നമ്മൾ സാധാ മീനിനെ പിടിക്കുന്ന നെറ്റ് വെച്ച് മീൻ കുഞ്ഞുങ്ങളെ പിടിച്ചാൽ അതിൻ്റെ ചിറകൊക്കെ കുരുങ്ങി ഒടിഞ്ഞ് ചത്തുപോകാൻ സാധ്യതയുണ്ട്. ഇത് വെച്ച് പിടിക്കുകയാണെങ്കിൽ ഒരു ഡാമേജും പറ്റുകയില്ല. നമുക്ക് വെള്ളത്തിലേക്ക് നേരെ ഇറക്കി വിടാം ക്രാഡിലും തന്നെ. ഇപ്പോൾ ഈ ക്രാഡിലിനെ പറ്റി കുറേ സംശയങ്ങൾ നിങ്ങൾക്ക് വന്ന് കാണൂല്ലോ. അതുകൊണ്ട് ഈ ക്രാഡിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് ഉടനെ തന്നെ. പിന്നെ അത് വെച്ചുള്ള ഹാർവെസ്റ്റിങ്ങും വിശദമായിട്ട് കാണിക്കാം.
ഇപ്പൊ നമ്മളിട്ട് ഈ മീൻ കുഞ്ഞുങ്ങള് കൃത്യം 3 മാസം പ്രായമായി. ഇനി നമ്മൾ പതുക്കെ മീനിനെ പിടിച്ചു തുടങ്ങുകയാണ്. അപ്പൊ ക്രാഡിൽ വേണമല്ലോ പിടിക്കണമെങ്കിൽ, കുറേശ്ശെ പിടിക്കണമെങ്കിൽ. അപ്പൊ ആ ക്രാഡിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണിക്കാം. ആദ്യം നമുക്ക് ഫ്രെയിം ഉണ്ടാക്കാം. ഈ ക്രാഡിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് PVCയുടെ ബ്ലാക്ക് പൈപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു സൈസ് എടുത്തിട്ട് കണക്ട് ചെയ്താൽ മതി എല്ലാം കൂടി. ഈ ക്രാഡിൽ വെള്ളത്തിൽ താന്ന് കിടക്കാൻ വേണ്ടിയിട്ട് പൈപ്പിലെല്ലാം 1-2 ഹോൾസ് ഇടണം വെള്ളം നിറയാൻ വേണ്ടി. ഇവിടെ ഈ പൈപ്പുകളെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് കുറച്ച് ടീയും ബെൻഡുകളും ഉപയോഗിച്ചാണ്. ഇതൊന്നും ഒട്ടിക്കുന്നില്ല, ഒട്ടിക്കാതെ വെറുതെ കണക്ട് ചെയ്ത് വയ്ക്കുന്നതേ ഉള്ളൂ. നമുക്ക് ആദ്യം ഒരു സൈഡ് ഇതുപോലെ കണക്ട് ചെയ്യാം, 4 ബെൻഡുകളും 4 ടീയും ഉപയോഗിച്ച്. അതുപോലെ 2 പീസ് ഉണ്ടാക്കി. ഈ പൈപ്പ്, ഈ ടീയ, പിന്നെ ഈ ബെൻഡ്, ഈ 3 ഭാഗങ്ങൾ വെച്ചാണ് ഈ 2 പീസും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ആ 2 സെറ്റിനെ 4 പീസ് പൈപ്പ് വെച്ച് കണക്ട് ചെയ്താൽ ഫ്രെയിമിന്റെ പണി തീർന്നു. ഇവിടെ നമ്മൾ ഒരു ക്യൂബോയിഡ് ഷേപ്പിലുള്ള ഫ്രെയിമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഒരു നൈലോൺ നെറ്റ് വെച്ച് അതിനെ കവർ ചെയ്യാം. ഫ്രെയിം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബെൻഡും ടീയും ചേരുന്നിടത്ത് കണക്ട് ആകണമെങ്കിൽ നമ്മൾ ചെറിയ പീസ് പൈപ്പ് കൂടെ വെക്കണമല്ലോ. ഇനി ഈ നെറ്റ് തയ്ച്ചു പിടിപ്പിക്കാം. പ്ലാസ്റ്റിക് നൂല് വെച്ചാണ് ഇത് തയ്ച്ചു പിടിപ്പിച്ചത്. ഇത് ഇവിടുത്തെ ടെസ്റ്റർ നോക്കുക, നൂലൊക്കെ പൊട്ടുന്നതാണോ. ഇനിയിപ്പൊ ക്രാഡിലിന്റെ പണിയൊക്കെ തീർന്നു. ഒരാളിപ്പോ അതിന്റെ ബലമൊക്കെ പരീക്ഷിക്കുക, പൊട്ടുവോ വെള്ളത്തിൽ മുങ്ങുവോ എന്നൊക്കെ. അതിന്റെ 2 സൈഡിലും വള്ളിയും കെട്ടിയിട്ടുണ്ട് വെള്ളത്തിലേക്ക് താഴ്ത്തിയിടാൻ വേണ്ടിയിട്ട്. ഒരാൾക്ക് പുറത്തുനിന്ന് ചെക്ക് ചെയ്തൊന്നും പോരെന്നാ തോന്നുന്നത്. ഇനി നമുക്ക് വളർന്ന മീനിനെ പിടിക്കാനായിട്ട് ക്രാഡിലൊന്ന് താത്തിയിട്ട് നോക്കാം. പൈപ്പിൽ ഹോൾസ് ഉള്ളതുകൊണ്ട് ക്രാഡിൽ പെട്ടെന്ന് വെള്ളത്തിൽ താന്നു പോയിക്കോളും. ഇനി ഇതിവിടെ കൊളുത്തി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് നമുക്ക് നോക്കാം. നമുക്ക് നോക്കാവേ ഇനി അതിനകത്ത് വല്ലതും കയറിയിട്ടുണ്ടോന്ന്.
എപ്പോഴും ഇത്രയും മീനൊന്നും കിട്ടണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ കിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് വേണ്ടാത്ത ചെറിയ മീൻ ഉണ്ടെങ്കിൽ ഒരു ക്ഷതവും പറ്റാതെ പതുക്കെ എടുത്ത് അതിനകത്തേക്ക് തിരിച്ചിടുകയും ചെയ്യാം. ഈ 3 മാസമായ മീനിന്റെ ഇപ്പോഴത്തെ വെയിറ്റ് ഒന്ന് നോക്കാം. ഇങ്ങനെ മീനിനെ ഇടുന്നത് കൊണ്ട് വർഷം മുഴുവൻ തന്നെ വലിയ ഇന്റർവെൽ ഇല്ലാതെ ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള മീനിനെ കിട്ടുന്നുണ്ട്.